നേരും പതിരിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമനങ്ങൾ കുറഞ്ഞ നാട്ടിൽ കൈക്കൂലിക്കാരെയും വാഴിക്കണോ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം. ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പനുണ്ട്, അതുപോലെ തന്നെ പയ്യന്നൂർ നഗരസഭ കൗൺസിലർ എ രൂപേഷ്, കൂടാതെ നോസൺ ഇന്ത്യയുടെ കൺസ്യൂമർ കംപ്ലയൻസിൽ കോർഡിനേറ്ററും ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ പി കെ പത്മനാഭൻ, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞപ്പേട്ട, ഞാൻ ഫസ്റ്റാണ് ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ വെള്ളൂരിൽ തന്നെ ഒരു കൈക്കൂലി കേസിൽ നമ്മുടെ ആർ ടി ഓഫീസിൽ നിന്ന് റെയ്ഡ് നടന്നു, അതുപോലെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അറസ്റ്റും കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനൊരു ഡിസ്മിസിലൊന്നും നടക്കുന്നില്ല, ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു സസ്പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ തന്നെ 60% സാലറി കൊടുക്കണം എന്നുള്ളതാണ്, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തെറ്റുകൾ ചെയ്തവർക്ക് പോലും നമ്മുടെ നാട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമനങ്ങൾ കുറഞ്ഞൊരു നാടാണ്, അഭ്യസ്തവിദ്യരായ ഒരുപാട് യുവാക്കൾക്ക് ഒരു ജോലിയും ഇല്ലാത്ത നാടാണ്. അപ്പോൾ ഇതൊരു തെറ്റായ പ്രവണതയല്ല, ഇത് വച്ച് പൊറുപ്പിക്കേണ്ടതുണ്ട്. ഇനിയും നിയമാനുസൃതം മാത്രമേ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂ. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണ വിധേയമായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്യാം. പിന്നീട് തുടർ അന്വേഷണം നടത്തി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ പിരിച്ചുവിടാം. ഇതാണ് നിയമം അനുശാസിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൈക്കൂലിയോട് അത് ചോദിക്കാം. അതിപ്പോ നമ്മൾ ആരോപിക്കുന്ന ഒരു തെറ്റൊന്നല്ല, ആള് കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. തെറ്റ് കണ്ട് പൊതുജന മധ്യത്തിൽ നിന്ന് തന്നെ കണ്ടാണ് അദ്ദേഹം അറസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഡിസ്മിസൽ എന്ന് പറയുന്നത് വെച്ചാൽ, അങ്ങനെ ഒരു ജോലി സാധ്യതയല്ലേ? അങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് പുതിയൊരാൾക്ക് വരാം, ഒരു നിയമനം നടക്കും. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഒരു നിയമത്തിൻ്റെ വലിയൊരു പ്രയാസമാണ്. അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകൾ നല്ല നിലവാരം പഠിച്ചുകൊണ്ട് നല്ല നിലവാരത്തിൽ എത്തിയിട്ട് പോലും നമുക്കൊരു ജോലി സാധ്യത വേണ്ടത്ര ഇല്ലാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇതിൽ നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കി എടുത്തത് വെള്ളൂർ ആർ ടി ഒ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഴിമതി കേസാണ്. അതിനകത്ത് വലിയ വിജിലൻസ് ആണ് പിന്നെ ഒരാളെ പ്രസാദ് പറഞ്ഞ ഒരു എം വിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മാത്രമായിരിക്കും അതിൻ്റെ ഒരു പിന്നെ ഭാഗമായി മാറുന്നത്. ഒരു ആർ ടി ഒ ഓഫീസ് എന്ന് പറഞ്ഞത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിൽ ഫയലുകൾ മാറി മാറി പോകുന്ന ഒരു സംവിധാനമാണ് ആർ ടി ഒ ഓഫീസ്. ആ നിലയിൽ ഒരു കേന്ദ്രീകൃതമായിട്ടല്ല അവിടെ അടിമ നടന്നിട്ടുണ്ട്. നമുക്ക് വളരെ നഗ്നമായ സത്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമനിർമ്മാണം നടത്തുക എന്നതാണ് ഏറ്റവും വലിയ പ്രായോഗികമായത്. ഇത് പ്രഥമ ദൃഷ്ടിയ ഒരാളെ കുറ്റക്കാരനിൽ നിന്ന് പരസ്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ അവരെ കുറ്റക്കാരന് തെളിയിക്കുകയും പത്രമാധ്യമങ്ങളും പൊതുജനങ്ങളും എല്ലാം മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ സസ്പെൻഷൻ്റെ കാലാവധി തീരുന്നത് വരെ ജീവനാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഓരോ ആളുടെ നികുതി പണമാണ് അധികം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വളരെ പ്രഥമനിഷ്ഠാതരത്തിൽ കുറ്റക്കാരനായി കണ്ട ഒരാൾക്ക് ഒരു കാരണവശാലും പിന്നെ ഈ ശരിയാവുന്ന രീതി ശരിയല്ല. അതെ, മാഷ്ക്ക് ഈ വിഷയത്തിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ വിഷയത്തോട് പ്രതികരിക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, എല്ലാ തരത്തിലുള്ള അഴിമതികൾക്കും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന നമ്മുടെ ജനങ്ങളുടെ ഒരു സഭയാണ് ഭരണഘടനാ സ്ഥാപനമാണ് വാർഡ് സഭ, ഗ്രാമസഭ. ഈ ഗ്രാമസഭയിലേക്ക് കൂടി നമ്മുടെ അവകാശങ്ങൾ ഇവിടെ ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൈക്കൂലി, അരാജകത്വം, സ്വതന്ത്രപക്ഷപാതം, അഴിമതി ഇതിനെക്കൂടെ എങ്ങനെ വരുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് അറിവ് കിട്ടിയാൽ മാത്രമേ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ പി എസ് സി ഉദ്യോഗസ്ഥന്മാരെ ഇതിൽ നിന്നും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പുറത്തുള്ളവരെ പി എസ് സി ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് പറയുന്നു. അത് ബഹുമാനപ്പെട്ട ജഡ്ജി എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു നിരീക്ഷണത്തിൽ കൂടി പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും എന്തിനും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നേർക്ക് പോകുന്നു, നാട്ടിൽ വേറെ പണിയൊന്നുമില്ല. വളരെ അർത്ഥവത്തമായ സംഭവങ്ങളാണത്. കാരണം ഞാൻ ഭരണഘടനാ സ്ഥാപനം ഭേദഗതി വന്ന് ജനകീയാസൂത്രണം വന്ന് 71-74 ആ കാരണം പറഞ്ഞതുപോലെ, ഇന്നലെ നമ്മുടെ നാട്ടിൽ 5% പേർ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളത്. ഒരു ഏകദേശം 80% കർഷക തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും മറ്റു തരത്തിൽ ജോലിക്കാരുമായ ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊരൊന്നും ഇല്ലാതെ ഒരു അമിതമായ സ്വാതന്ത്ര്യമാണ്
ഈ കേരള പിറവിക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലും സംസ്ഥാനത്തും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്തു കൊടുക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും അവർക്ക് അർഹതപ്പെട്ടാതെ പല ആനുകൂല്യങ്ങളും, കാരണം വെച്ചാൽ 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു കൂലി തൊഴിലാളി, ഒരു ചുമട്ട് തൊഴിലാളിക്ക്, ഒരു കർഷക തൊഴിലാളിക്ക് ഒരു ദിവസം 500, 600, 700 രൂപ കൂലി കിട്ടിക്കഴിഞ്ഞാൽ, ആ കൂലി കിട്ടി അത് തീർന്നു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ പോകണമെങ്കിലോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അവ കഷ്ടപ്പെടുന്ന വളരെയധികം വിഷമത്തിലാണ്. അതേപോലെ വളരെ ഭീമമായ തുക ശമ്പളവും മറ്റൊന്നും കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ ജോലിക്ക് നിയമിക്കുകയും അവർക്ക് ജോലിക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ, അവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവരുടെ ഭാര്യമാർക്കും, ഭാര്യ മരിച്ചാൽ പെൺമക്കളുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ പോറ്റി വളർത്തിയത് ഇന്നത്തെ ഇവിടെ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്ന് എനിക്ക് പറയാണ്ട് കന്നു വളർത്തിയില്ല. അപ്പോൾ കുഞ്ഞപ്പേട്ടിനോട് ഇപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പെൻഷൻ വരെയും അല്ലെങ്കിൽ പെൻഷന് ശേഷം വീട്ടുകാർക്ക് പെൻഷൻ കൊടുക്കുന്ന അതൊക്കെ നിർത്തലാക്കണം എന്നാണ് മാഷ് പറഞ്ഞത്. അതിനൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം, പെൻഷൻ ആയിക്കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഡെയിലി വേജസ്സായി വീണ്ടും കയറുന്ന സർവീസിൽ കയറുന്ന, അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പെൻഷൻ ആവുന്നു, വീണ്ടും ഡെയിലി വേജസ്സായി അതേ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളിലോ കയറുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമനങ്ങൾക്ക് വലിയൊരു വിലങ്ങുതടിയല്ലേ? പുതിയൊരു നിയമനം നടക്കാതെ ഇവരെ കൊണ്ട് തന്നെ വീണ്ടും അത് ഡെയിലി വേജസ്സായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആ സിസ്റ്റമൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചില്ലേ? അതിനോട് എനിക്കൊരു തരത്തിലും യോജിപ്പില്ല. റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള പെൻഷനും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ വീണ്ടും ഒരു ജോലി കൊണ്ടു കൊടുക്കുക, ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ തന്നെ അവരെ വീണ്ടും നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, അഭ്യസ്തരായിട്ടുള്ള ആളുകൾ ഒരു ജോലിയുമില്ലാതെ, ഒരു വരുമാനവുമില്ലാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന അവസരത്തിൽ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെ വീണ്ടും കൊണ്ടുവന്ന് ഒരു സ്ഥാപനത്തിനകത്ത് തിരികെ കയറ്റി അവർക്ക് ശമ്പളം കൊടുക്കുന്നൊരു നില എന്ന് പറയുന്നത് അതെവിടെയായാലും അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലെ, കുഞ്ഞവട്ടം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ, അദ്ദേഹം പയ്യന്നൂർ നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. ഇപ്പോൾ നമ്മളെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. അത് സർക്കാർ സർവീസ് നേരിട്ട് PSC വഴി മുഖാന്തരമല്ലാതെ ഒരു 100 കണക്കിന് ജീവനക്കാർ താലൂക്ക് ആശുപത്രിക്കകത്തുണ്ട്. എങ്ങനെയാണ് ഇവർ വന്നത്? അവിടെയാണ് നമ്മൾ പറയുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നാളെ വിളിക്കും മറ്റന്നാൾ വിളിക്കും എന്ന് കാത്തിരിക്കുന്ന നിരവധിയായ തൊഴിൽരഹിതരായ ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ് പിൻവാതിലിലൂടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്കകത്ത് ജീവനക്കാർ കടന്നു വരുന്നത്. അത് വളരെ സുതാ എല്ലാവർക്കും അറിയുന്ന നഗ്ന സത്യമാണ്. അതിനകത്ത് കുഞ്ഞപ്പാട്ടെ പോലെ ആളുകൾ ഇടപെടണം. അങ്ങനെ ഇടപെടുമ്പോൾ എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികളെ താരതമ്യേന കാത്തുകെട്ടി നിൽക്കുന്ന, നാളെ ജോലി കിട്ടും, ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസിലേക്ക് കയറാൻ സാധിക്കുമെന്ന പിന്നെ തൊഴിൽരഹിതരായ ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകും. അപ്പോൾ പ്രതീക്ഷകൾ കുഞ്ഞപ്പോട്ടനെ പോയ ആളുകൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ വേണ്ട രീതിയിൽ ഇടപെട്ടാൽ നമുക്കൊരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ സാഹചര്യത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നതാണ്. അവിടെയാണ് ചർച്ച. അതിന് തയ്യാറായ ജീവനക്കാർ ഇപ്പോഴും പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ നഗരസഭക്ക് ഒരു ഉത്തരവാദിത്വമില്ല. കാരണം നമ്മളല്ല നിയമിക്കുന്നത്, ഇത് ജില്ലാ മെഡിക്കൽ ബോർഡാണ്. താൽക്കാലിക മനസ്സിലാക്കേണ്ടത് ജില്ലാ ബോർഡാണ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായിട്ട് കുറെ ആളുകൾ നിശ്ചയിക്കുന്നത്. അതിൽ പയ്യന്നൂർ നഗരസഭക്ക് ഒരു ബന്ധവുമില്ല. അത് ഒരു ഉത്തരവാദിത്വം നഗരസഭയുടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ നഗരസഭയ്ക്ക് പൂർണ്ണമായി ഉത്തരവാദിത്വം ഇല്ല എന്ന് കുഞ്ഞപ്പാട്ടം പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ നഗരസഭയുടെ വൈസ് ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും താലൂക്ക് ആശുപത്രിക്ക് നഗരസഭയ്ക്ക് നിയന്ത്രണം ഇല്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഞാൻ വളരെ വ്യക്തമായി പറയാം, നഗരസഭ അവിടെ നടക്കുന്ന ഇന്റർവ്യൂ നഗരസഭയുടെ ഉത്തരവാദിത്ത ആളുകൾ കൃത്യമായ ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടൽ നടത്തുന്നതുകൊണ്ടാണ് പയ്യന്നൂർ, ഞാൻ എണ്ണി ഓരോ ആളെ പേരെടുത്ത് ഇവിടെ പറയാം. ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കായകൽപ്പം അവാർഡ് കിട്ടി. അവാർഡിന്റെ തുക എടുത്തിട്ട് അവിടെ കരാറായി വന്ന ജീവനക്കാർ പോലും ടൂർ പോവുകയാണ്.
നേരത്തെ പറഞ്ഞത് വെച്ചാൽ താലൂക്ക് ആശുപത്രിക്ക് നിയന്ത്രണമില്ല എന്നല്ല പറഞ്ഞത്, നടക്കുന്ന കണ്ണൂർ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പോലും ഉത്തരവാദപ്പെട്ട കുഞ്ഞുപാട്ടനപ്പെട്ട ആളുകൾ അതിനകത്ത് ആരാണോ കടന്നു വരേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നു എന്നാണ് എന്റെ ആരോപണം. നിങ്ങൾ അവിടുത്തെ ഓരോ ആളെ എടുത്ത് പരിശോധിക്കുന്നത് വളരെ ഞാൻ പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിക്കകത്ത് നിയമനങ്ങൾ സുതാര്യമല്ല. അവിടെ ജോലി ചെയ്യുന്നതിന്റെ അല്ല, അത് രൂപേഷേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ സുതാര്യമായിരുന്നില്ല, ആ നിയമനങ്ങളൊന്നും സുതാര്യമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അത് അത് ഗവൺമെന്റിനോട് പറയേണ്ട കാര്യമാണ്. ഗവൺമെന്റ് പ്രതിനിധിയല്ല കുഞ്ഞപാടൻ, ഗവൺമെന്റ് പ്രതിനിധിയാണ് കുഞ്ഞപാടൻ. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ എല്ലാവരും കുഞ്ഞപാടൻ പോയിട്ട് ആടെ സൂപ്രണ്ടിനെ വളഞ്ഞു വെച്ചുകൊണ്ട് എന്താ കാര്യം? അവിടെ നടക്കുന്നില്ല. നിങ്ങൾ അയ്യോ, നമ്മൾ ഇവിടെ ഇവിടെ വ്യക്തം 56 കോടി രൂപയുടെ ബിൽഡിംഗ് ആണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം. 60 കോടി രൂപയ്ക്ക് അനായമയ ഹോസ്പിറ്റൽ നമുക്ക് വിൽക്കാൻ കിട്ടും, വിൽപ്പന കിട്ടും. അവിടെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു പറഞ്ഞ നമ്മളെ ചർച്ച ഈ സബ്ജക്റ്റിൽ നിന്നേ മാറിപ്പോകും. നമ്മളെ പയ്യന്നൂർ താലൂക്ക് ഈ അഴിമതി എങ്ങനെയാണ് കടന്നു വരുന്നത്, അവരുടെ സ്വാധീനമാണ്, നേതാക്കന്മാരുടെ സ്വാധീനം. ഞാനിപ്പോൾ നമ്മുടെ ആർ ടി ഓഫീസിലെ ബന്ധപ്പെട്ടുള്ള ഇതാണല്ലോ ഇവിടെ തുടങ്ങിയത്. അവിടെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബാബു പെരിങ്ങോത്ത് ഇപ്പൊ ഈ അന്വേഷണ ഇതിൽ തന്നെ മാറാൻ പോവുക. നിങ്ങളെ കണ്ട് ഒരു കാരണവശാലും ഈ PV പ്രസാദ് എന്ന കക്ഷി ഒരു കൊല്ലം കണ്ട് വീണ്ടും മറ്റേതെങ്കിലും ആർ ടി ഓഫീസിലേക്ക് കടന്നു വരും. കടന്നൊരു സംശയമില്ലാതെ കാര്യമല്ലേ നമ്മൾ. അതുകൊണ്ട് എന്തോ ഞാൻ പറഞ്ഞു വെച്ചാൽ എല്ലാത്തിനെയും ഒരു ചരട്, വെള്ളൂര് പോലത്തെ സ്ഥലത്ത് നമ്മൾ ഈ നിരന്തരമായി അഴിമത്, അതിന്റെ താഴെ ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരാണ് പൈസ ഒക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ വെള്ളൂര് പോലെ CPM അത്രയും പിന്നെ ഏത് നിമിഷവും ഒരു പട തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളൂര് പോലെ സ്ഥലത്ത് എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയി ആർ ടി ഓഫീസ് പയ്യന്നൂർ സ്ഥലമില്ലായിട്ടാണോ? അതൊക്കെ ഒരു രാഷ്ട്രീയപരമായ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊണ്ടുപോയത്. ഈ രൂപേഷിന്റെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ഉള്ള അവസരത്തില് ഇതുപോലുള്ള ഒരു സ്ഥാപനം പയ്യന്നൂർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. നമുക്ക് കാണാൻ വേണ്ടി കഴിയല്ലോ. ഇവിടെ ഒന്നുമല്ല, 2 UPA ഗവൺമെന്റിന്റെ NRHM പദ്ധതി വഴിയാണ് പയ്യന്നൂർ ആശുപത്രി മാറ്റിയത്. ഒന്നുമല്ല, 2 UPA സർക്കാരിന്റെ NRHM പദ്ധതി വഴിയാണ്. ഞാൻ ഇടപെടാം, കാരണം നമ്മള് ചർച്ച. തീർച്ചയായും ഞാൻ പറയുന്നത് ഒന്നും ചെയ്തില്ലല്ലോ. ഈ അഴിമതി വളരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ നിയമിതരായ ഉദ്യോഗസ്ഥന്മാർക്ക് പകരമായിട്ട് ദിവസക്കൂലിക്കാരെ എടുക്കുന്നത് കൊണ്ടാണെന്ന് 100% ശരിയാണ്. അത് കുഞ്ഞപ്പാട്ട നേരത്തെ പറഞ്ഞ് സമ്മതിച്ചാണ്, അതെടുക്കുന്നതിന് യോജിപ്പില്ല. അതിന് രൂപേഷ് പറഞ്ഞു പയ്യന്നൂര് താലൂക്ക് ആശുപത്രി ദിവസക്കൂലി അടിസ്ഥാനത്തിൽ കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ ഭരണത്തിലെ ആൾക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുകയും അവർ ജോലി കൊടുക്കുന്നു. കാലാകാലങ്ങളിൽ പിന്നെ നമുക്ക് പിന്നെ കേരളത്തിലെ മന്ത്രിസഭ രൂപീകരിക്കാന്ന് പറഞ്ഞാൽ കാലാകാലം കേരള പിറവി ദിനം മുതൽ കേരളത്തിൽ കണ്ടുപോകുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ നിയന്ത്രിക്കുക, അവരെ അവരുടെ കീഴിൽ നിയന്ത്രിക്കുകയും അവരെ കുറേ ആൾക്കാർ കൊണ്ടുചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ തുടച്ചു നിൽക്കാൻ പറ്റാതെ ക്യാൻസർ രോഗം പോലെ മാറി വന്നിരിക്കുകയാണ് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ. ഞാൻ പറഞ്ഞില്ല, പിന്നെ രൂപേഷ് അതിനടക്ക് സൂചിപ്പിച്ചു എന്തുകൊണ്ട് ആളെ എടുക്കുന്നു, എന്തുകൊണ്ട് ചെയ്തു, എത്ര ആൾ എടുത്തിട്ടുണ്ട് എന്ന്. ബട്ട് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, 2000 അറിയുവാനുള്ള അവകാശം നിലവിൽ വരികയും 2005 റൈറ്റ് ഇൻഫർമേഷൻ വിവരാവകാശ നിയമം നിലവിൽ വരികയും ചെയ്ത അവസ്ഥയിൽ ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അന്വേഷിക്കാൻ എല്ലാ പ്രതികളുണ്ട്. വിവരാവകാശ പ്രകാരം താലൂക്ക് ആശുപത്രി ഒരു കത്ത് കൊടുക്കുക, ഇവിടെ നിങ്ങൾ നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു നേരം മുഴുവൻ ഇരുന്ന് തീർത്താലും തീരൂല. നമ്മളെ സബ്ജക്ട് അതല്ല, അതല്ല ചർച്ച. ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടൊന്നുമല്ല, അത് നമുക്ക് വേറെ ചർച്ചയിൽ വെക്കാം. ഞാൻ വ്യക്തമായ ഉത്തരവ് കൃത്യമായി നമ്മൾ അതാണ് ചർച്ച. അല്ല, ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ട്, ഏതായാലും കത്ത് അയച്ചിട്ടുണ്ട് പറഞ്ഞു. കുഞ്ഞപ്പാട്ടൻ നേരത്തെ പറഞ്ഞതൊക്കെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എമർജൻസി ആയിട്ട് കുറച്ച് ആൾക്കാരെ നിയമിക്കേണ്ട ഒരു അവസരം വന്ന് നിയമിച്ചു കഴിഞ്ഞു ശരി തന്നെ. വിവരാകാശ പ്രകാരം ഞാൻ ചോദിച്ച സമയത്ത് അയച്ചു എന്ന് പറഞ്ഞു, അയച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ
സാധാരണ എത്ര ഏതെല്ലാം തൊഴിലാളികൾ ജോലി എടുക്കുന്നുണ്ട്, എത്ര ദിവസങ്ങളായി ജോലി എടുക്കുന്നു, എത്ര വർഷമായി ജോലി എടുക്കുന്നു, കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് വിവരാവകാശ പ്രകാരം ഒരു 10 രൂപയുടെ സാമ്പിടിച്ച് നമുക്ക് അന്വേഷിച്ച് ചോദിക്കാം, അത് കൃത്യമായ വിവരം കിട്ടും. ആ വിവര പ്രകാരം നമുക്ക് വേണ്ട പോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുഞ്ഞപ്പേട്ടനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നേരത്തെ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥർക്ക് മാത്രം ഈ പെൻഷൻ നൽകുകയും അവരെ മാത്രം സർക്കാർ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്നു, ഇവിടെ ജോലി ഇല്ലാതിരിക്കുന്നവരും അല്ലെങ്കിൽ കർഷകരായിട്ടുള്ളവരും ഒക്കെ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് ഗവൺമെന്റ് കാണുന്നു എന്നാണ് നേരത്തെ മാഷ് ഉന്നയിച്ച ഒരു ആരോപണം. അത് എങ്ങനെയായിരിക്കും നമ്മുടെ നിയമനിർമ്മാണത്തിൽ ഇനി എങ്ങനെയായിരിക്കും അതിനൊരു മാറ്റം വരുത്താൻ പറ്റുക? മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഭരണഘടനയിലടക്കം സമൂലമായിട്ടുള്ള മാറ്റം വേണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയായിരിക്കണം, അതിനുള്ള പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങളും അതിൻ്റെ നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ സർക്കാർ ജീവനക്കാരെ എങ്ങനെ നിശ്ചയിക്കണം, എങ്ങനെയാണ് സ്ഥിരം ജീവനക്കാർ, അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവർക്ക് എങ്ങനെയാണ് പെൻഷൻ കൊടുക്കേണ്ടത്. ഇതിനെല്ലാം നിലവിലുള്ള നിയമവ്യവസ്ഥക്ക് അനുസരിച്ച് മാത്രമാണ് ഓരോ ഗവൺമെന്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. തീർച്ചയായും, പക്ഷേ അതിന് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അതിന് വിലങ്ങുതടിയാവുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ നടത്തുന്ന അവസരത്തിൽ ആ സമരത്തെ എതിർക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്ന കാര്യമല്ല. കാരണം അവരവരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് അവർക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അത് രൂപേഷിൻ്റെ പാർട്ടിയായാലും എൻ്റെ പാർട്ടിയായാലും അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരുപാട് ആളുകളാണ് ഇപ്പം ജോലി ഇല്ലാതെ, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ഇല്ലാതെ പോകുന്നത്. എന്തായിരിക്കും നമ്മുടെ ഈ സമീപ ഭാവിയിൽ അവർക്ക് വേണ്ടി എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളെ നാട്ടിലെല്ലാം പറയണ്ടേ, 3000 വിളഞ്ഞാൽ 64 വിളയെന്ന് പറയുള്ളു. ഇപ്പം കഴിഞ്ഞ 1 പിണറായി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി ഓഫീസിനകത്താണ് ഇതിൻ്റെ എല്ലാ അഴിമതിയുടെ ചരട് വലി തുടങ്ങുന്നത്. വളരെ വ്യക്തമായി ഇപ്പോഴും ജയിലിൽ കിടക്കില്ല സ്വപ്ന സുരേഷും ശിവശങ്കറിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശിവശങ്കർ എന്ന ആരാണ്, മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറിയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയാണ്, അദ്ദേഹമാണ് ജയിലിനകത്ത് പോകുന്നത്. അതുപോലെ പിന്നെ വിദ്യാഭ്യാസ യോഗ്യത തീരെ ഇല്ലാത്ത സ്വപ്ന സുരേഷ്, അവർക്കാണ് മുഖ്യമന്ത്രിയുടെ നയതന്ത്ര സംവിധാനം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അവരെപ്പോ ഇപ്പൊ എവിടെയാണ്? അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഗവൺമെന്റ് അതായത് മുഖ്യമന്ത്രിയെ ഇത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നൊക്കെ. ഞാൻ പറഞ്ഞു അവർക്കിപ്പോ എവിടെയാണ്, അവർക്കിപ്പോ എവിടെയാണ്, ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നില്ലാണ്, എവിടെയാണ് എവിടെയാണ് ഇപ്പൊ അവരൊക്കെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ എവിടെയാണ്? വലിയ സ്വപ്ന സുരേഷ് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചുകൊണ്ട്. അതെ, പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ അതിനു മുകളിലായതുകൊണ്ടാണല്ലോ അവരൊക്കെ ഇപ്പോൾ. നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ആളുകൾ കണ്ണടക്കുന്നു, ആ കണ്ണടക്കുമ്പോഴാണ് ഇതുപോലുള്ള അഴിമതികൾക്ക് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ കൃത്യമായ അതുകൊണ്ട് മറ്റുള്ള അതുകൊണ്ട് നമുക്ക് നടക്കാനാണോ കുഞ്ഞപ്പാട്ടം പറയും? ഒരിക്കലല്ല, എത്ര അഴിമതി, എത്ര കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അഴിമതികൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് പാർട്ടി ഭരിക്കുന്ന സമയത്തും എല്ലാ രീതിയിലുള്ള അഴിമതികളും നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സുതാര്യമല്ലാത്ത ഇതുപോലെ നിയമനങ്ങൾ, അതും പാർട്ടി ഏത് പാർട്ടി എന്നല്ല ഏത് പാർട്ടിയിൽ നടന്നിട്ടുണ്ട്, അതൊക്കെ ഇത്തരത്തിൽ വിലങ്ങുതടികളാകാറുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ ചർച്ചയിൽ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് പോലും നമ്മൾ വലിയൊരു തുക അവർക്ക് എല്ലാ മാസവും കൊടുക്കേണ്ടി വരുന്നു. ഇത് ഒരുപാട് വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടിൽ, ഒരുപാട് ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടിൽ ഇത് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു നിയമമാണ്. അതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പോൾ അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ല. സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ നിലവിലുള്ള നിയമപ്രകാരം നിയമത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയൂ. അതാണ് നേരത്തെ പറഞ്ഞത്, ഭരണഘടന അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ആ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. അങ്ങനെയാണ് ഇത്രയും. അപ്പൊ ജോലി ഇല്ലാതെ നമ്മുടെ യുവാക്കൾ മുന്നോട്ട് പോകണം തന്നെയാണോ? നമ്മുടെ നാട്ടിൽ അത്ര മാത്രമേ നടക്കുള്ളൂ എന്നാണോ? ജോലിയില്ലാതെ യുവാക്കള് ഇന്ന് ഇങ്ങനെ കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ്. ജനകീയ ആസൂത്രണ പ്രകാരം 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ഗ്രാമസഭയിലും വാർഡ് സഭയിലും പരമാവധി ജനങ്ങൾ എത്തിക്കുക.
പത്തിലൊന്ന് ഒരു വോട്ടറുള്ള ഒരു ഏകദേശം ഒരു ഒരു വാർഡിലുള്ള ജനങ്ങൾ 10% വോട്ടർമാരുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നമുക്കൊരു അതിന് പ്രവർത്തനത്തിന് ഗ്രാമസഭ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് മുഴുവൻ ഒരു 100% 90% ജനങ്ങൾ വാർഡ് സഭ എത്തിക്കഴിഞ്ഞാൽ ആ വാർഡ് സഭയിലും ഗ്രാമസഭയിലും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഴിമതിയും ഒന്നും ഇവിടെ നടക്കുകയില്ല. ഇനി എല്ലാറ്റിനും പരിഹാരമാവും. ആ ജനങ്ങൾക്ക് അറിയാതെ കൊണ്ടാണ് ആ നിലയിലേക്ക് മാഷ് പറഞ്ഞ പോലെ ഗ്രാമസഭയും വാർഡ് സഭയും ഒക്കെ അത് വളരെ നല്ല രീതിയിൽ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടന്നത്. വാർഡ് സഭയും നഗരസഭ ഇതെല്ലാം വളരെ ഭംഗിയായി പോകുന്നുണ്ട്, നേരെ തർക്കമൊന്നുമില്ല. പക്ഷെ അവർക്കൊക്കെ ഇതുപോലുള്ള അഴിമതിയൊക്കെ തടയിടാൻ പറ്റുന്ന ഗ്രാമസഭകളും അതുപോലെ ചർച്ചകളൊന്നുമില്ല. ആ ഗ്രാമത്തിലല്ലേ ആ വാർഡിനകത്ത് വരുന്ന വിഷയങ്ങളാണ് വാർഡ് സഭകളിലേക്ക് ചർച്ച ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു പൊതു സംഭവങ്ങളൊക്കെ അഴിമതി എടുക്കുമ്പോ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ സഭക്ക് എന്താ ചെയ്യാൻ പറ്റില്ല? ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് നടപടിയാണല്ലോ വേണ്ടത്. നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യും. ഇതിന്റെ ചർച്ചയുടെ ഗുണഫലങ്ങൾ പൊതുസമൂഹമാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് ഇത്? ഇതിന്റെ ഇതിന് ഇതിപ്പോ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. വിജിലൻസ് കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ അവതാരി ഉന്നയിക്കുന്നത്. അതായത് ഈ വിജിലൻസ് കേസിൽ അഴിമതി നടത്തിയ ഒരാളെ പിടിക്കപ്പെടുന്നു, പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരാണെന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും അവർക്ക് 50% നമ്മുടെ നികുതി ഇനത്തിൽ നിന്ന് ശമ്പളമായി കൊടുക്കുന്നത്. എപ്പോഴാണോ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നത് അതുവരെ അദ്ദേഹം ഈ നികുതി പണം കൈപ്പറ്റിക്കൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ ഈ സസ്പെൻഷൻ ആയ ആളുകൾക്ക് വീണ്ടും നല്ല സുഖമാണ്. അവർ അങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഒന്നുകിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഇതിനകത്ത് വലിയ സസ്പെൻഷൻ ആളുകൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കില്ല. ആർ ടി ഓഫീസിൽ നിന്ന് അടുത്ത കാലത്ത് നടന്ന സംഭവം, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ലക്ഷത്തോടടുത്ത് ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ 5000 rupees കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി പാവപ്പെടുന്നു നമ്മളെ ജനങ്ങളാണ്. തുറന്നു പറയും, ഇവിടെ സംസ്ഥാന സർക്കാരുകളല്ല, കേന്ദ്ര സർക്കാരുകളല്ല, ഇവർ കൈക്കൂലി വാങ്ങുന്ന ഉത്തരവാദി നമ്മൾ ഓരോ ജനങ്ങളാണ്. ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ആശ്രിതരാണ്, നമ്മുടെ മേൽ അവരെല്ലാം വിചാരത്തിൽ. ഇപ്പം ഇന്ന് നമ്മളെല്ലാം കരുതപ്പെടുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലാണ് ജനങ്ങൾ എന്നാണ്. എന്നാൽ ജനങ്ങളുടെ കീഴിലാണ് ഉദ്യോഗസ്ഥന്മാരുള്ളത്. അതുകൊണ്ട് അത് ഉത്തരവാദി കൈക്കൂലി കൊടുക്കാൻ നമ്മൾക്കും തുല്യമായ പങ്കുണ്ട്. അതിനും ഒരു പരിഹാരം കാണാം. കൈക്കൂലി കൊടുക്കാൻ പാടില്ല, കൊടുക്കുന്നതിനെയും പ്രതികരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈക്കൂലിയും പക്ഷപാതവും അതും കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. തൊഴിലില്ലായ്മ ഇല്ലാത്തൊരു രാജ്യം, പട്ടിണി ഇല്ലാത്തൊരു രാജ്യം, അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടത്. ബ്രിട്ടീഷ് ഭരണത്തെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കുന്ന അവസരത്തിൽ ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പട്ടിണി ഉണ്ടാവില്ല, ഈ രാജ്യത്തിനകത്ത് തൊഴിലില്ലായ്മ ഉണ്ടാകില്ല. ഇതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തിനകത്ത് പട്ടിണിക്കാരെ കൂടുതൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതാണ് നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടിണിയും കട്ടപ്പാടും തൊഴിലില്ലായ്മയും ഇതെല്ലാം നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതാണ് മാറേണ്ടത്. ഇത് മാറ്റുന്നതിന് ആവശ്യമാണ്. അതല്ലാതെ കണ്ട് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 60% കൊടുക്കുന്നില്ലേ എന്ന് പറയുന്നതല്ല മാറേണ്ടത്. ഈ സംവിധാനമാണ് മാറേണ്ടത്. എല്ലാവർക്കും തൊഴിൽ കിട്ടണം, എല്ലാവർക്കും മാന്യമായ വേതനം കിട്ടണം, എല്ലാവർക്കും ജീവിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാകണം, പട്ടിണിയില്ലാത്ത ഒരു രാജ്യം ഉണ്ടാകണം, അതാണ് ഒരു ജനത ഉണ്ടാകണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് അത് എത്താൻ സാധിക്കണമെങ്കിൽ ഗവൺമെന്റ് തന്നെ, സർക്കാർ തന്നെ കർക്കശമായിട്ടുള്ള നിയമങ്ങളും കർക്കശമായിട്ടുള്ള നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് വൻകിട കുത്തക വ്യാപാരികളിൽ നിന്ന്, വൻകിട കുത്തകക്കാരിൽ നിന്ന് അവരുടെ സമ്പത്ത് പിടിച്ചെടുത്തിട്ട് സാധാരണക്കാരന് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. അതെ, അത് ശരിക്കും വലിയൊരു കാര്യം തന്നെയാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിലാളി നേതാവാണ്, തൊഴിലാളികളും ഏറെ ബഹുമാനമുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ നിലയിൽ കുഞ്ഞപ്പാട്ട് സംസാരിച്ചിനി. അപ്പോൾ അതൊരു ആഗോള തലത്തിലുള്ള വിഷയമാണ്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മളെ വെള്ളൂർ ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ, നമ്മളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു, പത്രങ്ങളും മാധ്യമങ്ങളും വളരെ വലിയ ആഘോഷമാക്കി എന്ന് തന്നെ പറയാം. പക്ഷെ അതിന് ശേഷം തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി പിലാത്രയിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വിജിലൻസ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ അവരുടെ ഫയലുകൾ തപ്പിയെടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ അവരുടെ ഓരോ ദിവസം ജോലി ചെയ്യേണ്ട ചാർട്ട് അവിടുന്ന് കണ്ടെടുക്കുന്നു. അപ്പോൾ ആ നിലയിലേക്ക്, അതായത് ഞാൻ ഒരു മാസം എൻ്റെ ജോലി എന്താണ്, ഞാൻ ഏത് വാഹനമാണ് നോക്കേണ്ടത്, ഏത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചാർട്ട് പിലാത്രയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കണ്ടെടുക്കുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. നമ്മളൊരാൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു, അദ്ദേഹം വാഹനം ഓടിച്ച് അദ്ദേഹമായി റോഡിലിറങ്ങാൻ, വാഹനം ഓടുത്തില്ലോ റോഡിലിറങ്ങാൻ പ്രാപ്തനാണ് എന്ന് കണ്ടാൽ മാത്രമേ ആ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ.
അവിടെ അവൻ അതൊന്നും ചെയ്യാതെ കണ്ട് അവൻ്റെ ലൈസൻസ് ഒപ്പിട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥന് പണം വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വാഹനമെടുത്ത് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപകടം സംഭവിക്കും. അതുപോലെ വാഹനം ഒരു ഫിറ്റ്നസ് കൊടുക്കുന്ന വാഹനം, ഫിറ്റ്നസ് നോക്കാതെ ആ വാഹനം പൊതുമധ്യത്തിലേക്ക് ഇറങ്ങാൻ, റോഡിലേക്ക് ഇറങ്ങാൻ യോഗ്യതയുണ്ടോ എന്ന് ആ ഉദ്യോഗസ്ഥൻ ഫിറ്റ്നസ് ചെയ്താൽ മാത്രമേ ആ വാഹനത്തെ പൊതുമധ്യത്തിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. അങ്ങനെ അതൊന്നും ചെയ്യാതെ അതിനൊക്കെ മറികടന്ന് പണം കൊടുക്കുന്നവൻ്റെ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പബ്ലിക്കിൽ നടക്കുന്ന മുഴുവൻ അപകടങ്ങൾക്ക് കാരണം ഈ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവിടെയാണ് വിജിലൻസിൻ്റെ ഈ അറസ്റ്റിന് ശേഷം RTO ഓഫീസിനകത്ത് കുന്നുകൂടിയ ഫയലുകളാണ്, ആ ഫയലുകൾ ഓരോ കാരണം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഫയലുകളാണ്. അവിടെയാണ് ഈ ഭരണക്കാർ ഇടപെടേണ്ടത്. വളരെ ഈ നിയമങ്ങൾ വളരെ കർക്കശമാക്കുക. ഒരു വിജിലൻസ് കേസിൽ മാത്രം ഒതുങ്ങണ്ടല്ല, ഭരണതലത്തിലുള്ള ഇടപെടൽ കൃത്യമായിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് മന്ത്രിമാർ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ മിന്നൽ നടത്തിയില്ലേ? ഇനി മിന്നൽ നടത്തുന്നത് എന്തിനാണ്? മന്ത്രിമാർക്ക് ഒരു സ്ഥാപനങ്ങളിലേക്ക് മിന്നൽ പരിശോധന നടത്തേണ്ട സാഹചര്യം, ആ സ്ഥാപനത്തിനകത്ത് ക്രമക്കേടുകൾ നടക്കുന്നു എന്ന പൊതു പരാതിക്ക് അടിസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിന്നൽ എന്നൊക്കെ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നത് നോക്കാൻ വേണ്ടിയിട്ടേക്കും. അപ്പോൾ അതുപോലുള്ള ഇടപെടൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട ആളുകൾ വരുന്നു, അതിനെ നിരീക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ജാഗ്രതയോടെ ജോലിയിൽ നിൽക്കും. അപ്പോൾ അതുപോലെ അങ്ങനെ അതുവഴി നമുക്ക് അഴിമതി കുറക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഉദ്യോഗാർത്ഥികളുടെ വലിയ പ്രയാസമുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ 56 വയസ്സിലെ ഇപ്പം നമ്മളെ റിട്ടയർമെൻറ്റ് കേരളത്തിൽ, ആ റിട്ടയർമെൻറ്റ് 56 വയസ്സ് കഴിഞ്ഞാൽ പിന്നെയും ഒരു 10-20 വർഷക്കാലം നല്ല രീതിയിൽ പെൻഷൻ വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പല തൊഴിൽ മേഖലയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ഈ സർവീസ് പീരീഡ് നീട്ടുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സർവീസ് പീരീഡ് നീട്ടുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളുടെ തൊഴിലിടങ്ങൾ തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെൻഷൻ നൽകുന്നുണ്ടല്ലോ, അവർക്ക് ഒരു രീതിയിൽ പെൻഷൻ നൽകുന്നുണ്ട്. പിന്നെ ഡെയിലി വേജസ് ആയി വീണ്ടും അവരെ കയറ്റേണ്ട എന്നുള്ളത് മാത്രമാണ് നമ്മുടെ. അതായത് സർവീസിൽ കയറി ആൾക്ക് മെച്ചപ്പെട്ട വേതനമുണ്ട്, എല്ലാ സംവിധാനവും ആൾക്കുണ്ട്, അത് കഴിഞ്ഞ് സർവീസ് പൂർത്തിയായി കഴിഞ്ഞാൽ അയാൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത്തരം ആളുകളെ വീണ്ടും ഏത് പോസ്റ്റിലും ഏടി നിശ്ചയിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതേപോലെ ഈ പ്രശ്നം പറഞ്ഞ് കുറച്ച് നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഈ അഴിമതി നടത്തി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ ചെയ്തവരാ തിരിച്ചെടുക്കുന്നവരെയോ കുറ്റം തെളിയുന്നവരെയോ അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടുന്ന് സർക്കാർ ഒരു നിയമം കൊണ്ടുവരണം. സർക്കാർ വിചാരിച്ച പറ്റിയ നിയമങ്ങളാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് രണ്ടും സമ്മർദ്ദം. സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം പോലെ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ചർച്ചകൾ, ചെറിയ ചെറിയ നിവേദനങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ സമീപ ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിനാവാത്ത പ്രശ്നങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് ശ്രദ്ധപ്പെടുത്തണം, ചെയ്യും വേണം. അതെ, പക്ഷെ നമ്മൾ പലപ്പോഴും പല സർക്കാർ ഓഫീസുകളിലും പോയി ഇത്തരത്തില് കൈക്കൂലി വാങ്ങി കൈക്കൂലി തരില്ല എന്ന് പറയുന്നവരെ 4-5 പ്രാവശ്യം നടത്തിക്കുക, വീണ്ടും വീണ്ടും അവരിതിനു വേണ്ടി നടക്കുക, പല കടലാസുകൾ അത് ശരിയാക്കണം എന്ന് പറയാം, അത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ? ഇതിനൊക്കെ ഒരു പരിധി വരെയല്ലേ ആളുകൾക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ? അതെ, അവിടെയാണ് നമ്മൾ ഗവൺമെന്റ് തലത്തിൽ ഇടപെടൽ വേണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ താഴെ തട്ടിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു സാധാരണക്കാരനെ വീണ്ടും വീണ്ടും ഓഫീസിലേക്ക് നാളെ വാ മറ്റന്നാൾ വന്ന് പറഞ്ഞയക്കുമ്പോൾ അവിടെ ഒരു നിയന്ത്രണം ഇല്ലാതിരിക്കുക, കാരണം അധികാരം മുഴുവൻ ആ ഉദ്യോഗസ്ഥൻ്റെ കീഴിലേക്ക് വരുന്നു. ആ ഉദ്യോഗസ്ഥന് എനിക്ക് മുകളിൽ ആളുണ്ട്, എന്നെ നിയന്ത്രിക്കാനാളുണ്ട്. ഒരു പരാതി കൊടുത്താൽ, എനിക്കെതിരെ ഒരു പരാതി കൊടുത്താൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വരുന്ന ആളുകളെ നമ്മൾ അടക്കി അയക്കാൻ പാടില്ല. അവൻ്റെ കാര്യങ്ങൾ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ആളാണ് എന്ന ബോധം ആ ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ കടയാണ്. ഇല്ല, ഏത് സർക്കാർ ഓഫീസിലെ അഴിമതിയെ പറ്റിയിട്ടും പല പ്രാവശ്യം 4-5 പ്രാവശ്യം നടത്തിക്കുന്നു സൂചിപ്പിച്ചു. ഈ മുമ്പ് മുമ്പേ 1986 മുതൽ വന്ന നിയമം എന്ന് വെച്ചാൽ സർക്കാർ ഓഫീസിൽ പരാതി കൊടുത്താൽ റെസീറ്റ് നൽകണം. സർക്കാർ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഏത് സർക്കാർ ഓഫീസിൽ പരാതി കൊടുത്താലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസ് റെസീറ്റ് കൊടുക്കണമെന്നും ആ റെസീറ്റ് കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നും ആ 30 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വിവരാവകാശ പ്രകാരം അവർക്ക് നമ്മൾ എഴുത്ത് കൊടുത്തിട്ട് അതിന് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം 250 രൂപ ഉദ്യോഗസ്ഥരിൽ നിന്നും പിഴ ഈടാക്കാൻ പരാതിക്കാരന് അവകാശമുണ്ട്. ഇത് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ്. 250 രൂപ ഓരോ ദിവസത്തെയും ആ സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ പരാതിക്കാരന് കൊടുക്കണം.
എന്നാൽ നാലും അഞ്ചും പ്രാവശ്യം അങ്ങനെ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഓഫീസിൽ ഒന്നോ രണ്ടോ പേര് ഈ നിയമം ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ പല പ്രാവശ്യം നടത്തിക്കൂല. അതിന് ഏറ്റവും നല്ല ശാശ്വതമായ പരിഹാരമുണ്ട്. അത് കാലാകാലങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഗുണപ്രദമായ ഒരു നിയമങ്ങളാണ്. അതിപ്പോൾ നിലവിലുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് നാലോ അഞ്ചോ പ്രാവശ്യം നടത്തിക്കുന്നു. ആ സമയത്ത് നമുക്ക് പോലെ വിവരാവകാശത്തിൽ കൊടുക്കുകയും ഇങ്ങനെ അവരിൽ നിന്ന് നമുക്ക് പൈസ വാങ്ങിയെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള രീതിയിൽ പൗരന്മാരെ ബോധവൽക്കരിക്കാൻ പറ്റാറുണ്ടോ എന്നാണ് ബോധവൽക്കരിക്കേണ്ടത്. നമ്മളെ തന്നെയല്ലേ പൗരന്മാരെ ബോധവൽക്കരിക്കാൻ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, എനക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഗ്രാമസഭ വാർഡ് സഭ തലത്തില് നമ്മുടെ ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവരാണല്ലോ. ഒന്ന് മനുഷ്യരുടെ ഒരു മനോഭാവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്താലും തരക്കേടില്ല, വേഗം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കൈക്കൂലി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൈക്കൂലി വാങ്ങുന്നവരല്ല കൊടുക്കുന്നവരെ കുറ്റക്കാരം. കൈക്കൂലി ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. തീർച്ചയായും അത്തരം ചിന്താഗതികൾ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള അഴിമതിക്കാർക്ക് വേരോട്ടം ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരത്തിലുള്ള ചർച്ചകളും ഒരുപാടുള്ള പ്രക്ഷോഭങ്ങളും തന്നെയാണ് പല നിയമനിർമ്മാണങ്ങളും നടത്താൻ നമ്മുടെ നാട്ടിനെ പ്രാപ്തരാക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ സാലറി വാങ്ങിക്കുന്ന ഇത്തരക്കാർക്ക് കൈക്കൂലി വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ലെന്നിരിക്കെ നേരത്തെ പറഞ്ഞ പോലെ MVDയുടെ ഒക്കെ ആളുകൾ കൈക്കൂലി വാങ്ങിക്കുന്ന സമയത്ത് അവരുണ്ടാക്കുന്ന ഈ ഒരു ലൈസൻസ് പൈസ കൊടുത്ത് വാങ്ങിയ ലൈസൻസ് കൊണ്ട് അവർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡിലുണ്ടാക്കുന്ന എല്ലാ അപകടങ്ങൾക്കും ആ ഉദ്യോഗസ്ഥൻ മാത്രമായിരിക്കും ഉത്തരവാദി. ഇത്തരത്തിൽ വലിയ ഗുരുതരമായ കൈക്കൂലികളും അത്തരത്തിൽ വലിയ അഴിമതികളും നടത്തുന്ന ഇവർക്കെതിരെ നാം ഓരോരുത്തരും ശബ്ദം ഉയർത്തേണ്ടത് തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ തന്നെ ഇതിനെതിരെ വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.